എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഗീതുവാണ്. ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടി അടിപൊളി ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ, നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഐസ് ക്യൂബ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചൂടുകാലമാണെന്നുണ്ടെങ്കിലും ഐസ് ക്യൂബ്സ് ഇട്ട് നല്ലൊരു ജ്യൂസോ ഒരു ഷെയ്ക്കോ കഴിച്ച ഒരു പ്രത്യേക ഉന്മേഷം നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഒരു ഉന്മേഷം നമ്മുടെ സ്കിന്നിനും ഈ ഒരു ഐസ് ക്യൂബ് കൊണ്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ ഐസ് ക്യൂബ് കൊണ്ട് നമ്മുടെ ഫേസൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ പോർസ് ഒക്കെ ക്ലോസ് ആവാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ ചൂടുകാലം മാത്രമല്ല, നമുക്ക് ഏത് ടൈമിലും, ഇപ്പോൾ സൈനസൈറ്റിസ് ഇല്ലാത്തവർക്ക് ഏത് ടൈമിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഐസ് ക്യൂബ്സ്. അത് നമ്മുടെ ഈ ഭാഗത്തുണ്ടാവുന്ന പഫ്നെസ്സും അതുപോലെ റെഡ്നെസ്സും റാഷസ് അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഈ ഐസ് ക്യൂബ്സ് സഹായിക്കും. ഐസ് ക്യൂബ് എന്ന് പറയുമ്പോൾ വാട്ടർ ഐസ് ക്യൂബ് മാത്രമല്ല, വാട്ടറിന് പകരമായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുകയാണെങ്കിൽ ഡബിൾ എഫക്റ്റ് ആണ് ഈ ഐസ് ക്യൂബ് കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഐസ് ക്യൂബ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വൺ ആണ് ബേസിൽ അലോവേര ഐസ് ക്യൂബ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു പിടി ബേസിൽ ലീവ്സ് എടുക്കുക, അതുപോലെ അലോവേരയുടെ കുറച്ച് ജെല്ല് നമുക്ക് സ്കൂപ്പ് ചെയ്ത് എടുക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു പരുവത്തിൽ എടുക്കുക. അതിനുശേഷം ഐസ് ക്യൂബ് ട്രെയിൽ വെച്ചിട്ട് നമുക്ക് ഐസ് ക്യൂബായിട്ട് എടുക്കാം. ഇത് ഫേസിൽ നന്നായിട്ട് വട്ടത്തിൽ മസാജ് ചെയ്യുന്നത് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും അതുപോലെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ കുറയാനും പിമ്പിൾസ് ഒക്കെ പോവാനും നല്ലതാണ്. പിന്നെ ഏത് ഐസ് ക്യൂബ് ആയിരുന്നാലും നമ്മുടെ ഫേസിലുള്ള പോർസ് ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ഈ അലോവേര, അതുപോലെ തന്നെ ബേസിൽ ലീവ്സ് എന്നൊക്കെ പറയുന്നത് ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോഫി ഐസ് ക്യൂബാണ്. ഇതെന്റെ ഫേവറേറ്റ് ആണ്. കാരണം കോഫി എന്ന് പറയുന്നത്, കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കോഫി. കോഫി പൗഡർ, ആ ഒരു കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യാനും അതുപോലെ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ഏത് ഫേസ് മാസ്ക് എടുത്താലും അതിൽ കോഫി പൗഡർ ആഡ് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കി നമുക്ക് ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് ഉണ്ടാവും. നമുക്കത് അത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ ഈ കോഫി ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. സാധാരണ കോഫി ഉണ്ടാക്കുന്നത് പോലെ വിതൗട്ട് ഷുഗർ നമ്മൾ ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം ഐസ് ക്യൂബായി ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ഫേസിൽ നന്നായിട്ട് വട്ടത്തിൽ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലക്ഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാനും റിജുവിനേറ്റ് ചെയ്യാനും ഒരു പ്രത്യേക നമ്മളൊരു പ്രത്യേക ഒരു ഷൈനിങ് ബ്രൈറ്റനിങ് ഒക്കെ ലുക്ക് തരും നമുക്ക് ഈ ഒരു കോഫി ഐസ് ക്യൂബ്. നെക്സ്റ്റ് വൺ ഈസ് കുക്കുംബർ ലെമൺ ഐസ് ക്യൂബ്. കുക്കുംബറിന്റെ പ്രത്യേകത അറിയാലോ, നമുക്ക് ഒരുപാട് നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളെ ഉള്ളിലേക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഫേസിലും മാസ്ക് ആയിട്ട് ഇടുകയാണെങ്കിലോ ഐസ് ക്യൂബ് ആയിട്ട് ഇടുകയാണെങ്കിലോ നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ് കുക്കുംബർ. അതുപോലെ ലെമൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്. പക്ഷെ ലെമൺ ഒരിക്കലും നമ്മൾ നമ്മുടെ ഫേസിൽ തന്നെത്താനെ ഇങ്ങനെ പുരട്ടരുത്. അത് ആസിഡ് നേച്ചർ ഉള്ളതായാലും നമ്മുടെ സ്കിന്നിൽ നേരിട്ട് പുരട്ടുന്നത് നല്ലതല്ല. ഇതുപോലെ ഡൈല്യൂട്ട് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ലെമനും കുക്കുംബറും മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ഐസ് ക്യൂബ് ആയിട്ട് നമുക്ക് വട്ടത്തിൽ നമ്മുടെ ഫേസിലൊക്കെ മസാജ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് നമുക്ക് ഒരുപാട് ക്ലെൻസ് ചെയ്യാം, നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ട് ഒക്കെ പുറത്ത് കളയാൻ വേണ്ടി ഒക്കെ ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റനിങ്ങിനും അതുപോലെ ഹൈഡ്രേറ്റിംഗ് നല്ലൊരു പ്ലംപിനെസ് ഒക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു മാസ്ക് പോലെ ഉണ്ടാക്കുമ്പോൾ ഈ കുക്കുംബറും ലെമൺ വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഹണി കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, നല്ല മോയ്സ്ചറൈസറൊക്കെ ആയിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുകൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് മിൽക്ക് ഐസ് ക്യൂബ്. മിൽക്കിലുള്ള ആ ഒരു ലാക്റ്റിക് ആസിഡ് നമ്മളുടെ ഈ ഒരു പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ട് സൂത്ത് ചെയ്യും. അപ്പോൾ ഈ മിൽക്ക് നമുക്ക് ഇപ്പോൾ കോക്കനട്ട് മിൽക്ക് ആയിരുന്നാലും വളരെ സൂപ്പറാണ്. അതുപോലെ പശുവിൻ പാലാണെന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഐസ് ക്യൂബായിട്ട് നമുക്ക് വട്ടത്തിൽ മസാജ് ചെയ്യാം. ഒരു പ്രത്യേക ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ, സ്കിന്നിൽ വളരെ സോഫ്റ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ ഈ പാലിനെ കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. അടുത്തതായിട്ട് സിന്നമൺ ഐസ് ക്യൂബാണ്. സിന്നമണില് നമുക്കറിയാലോ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ് സിന്നമൺ. നമുക്ക് കഴിക്കാനും വളരെ നല്ലതാണ്. നമ്മൾക്ക് വണ്ണൊക്കെ കുറയാൻ വേണ്ടി സിന്നമൺ നമുക്ക് യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഈ സിന്നമൺ പൗഡർ ആയിട്ട് വാങ്ങാൻ കിട്ടും. ഈ പൗഡർ ജസ്റ്റ് വെള്ളത്തിലൊന്ന് കലക്കി ഇതുപോലെ ഐസ് ക്യൂബായിട്ടാണ് നമ്മൾ ഫേസിൽ ഇടുന്നത്. ഒരു ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏജിങ്ങിനൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യണം. നമ്മൾ ഒരു ദിവസം കൊണ്ട് യൂസ് ചെയ്താൽ ഗുണം ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം, എന്നാലാണ് ഈ ആന്റി ഏജിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പൊതുവേ ഈ ഐസ് ക്യൂബ്സ് നമ്മുടെ ഫേസിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് പൊതുവേ ഏത് ഫേസ് ക്യൂബ് ഏത് ഐസ് ക്യൂബ് ആയിരുന്നാലും നമ്മുടെ ആ സ്കിന്നിലെ പോർസ് ഒക്കെ കുറയാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആദ്യത്തെ യൂസിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് മൊട്ടത്തിൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു
ആ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ്